അഹമ്മദാബാദിലെ ഗുജറാത്ത് സർവകലാശാലയിൽ തറാവീഹ് നമസ്കരിക്കുന്നതിനിടെ വിദേശ വിദ്യാർത്ഥികൾക്ക് ഹിന്ദുത്വവാദികളുടെ ക്രൂരമർദ്ദനം. സർവകലാശാലയിലെ ഹോസ്റ്റൽ എ ബ്ലോക്ക് കെട്ടിടത്തിൽ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ അനുവദിച്ച സ്ഥലത്ത് റമലാൻ തറാവീഹ് നമസ്കരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. കാവിഷാളുകൾ ധരിച്ച് ജയശ്രീറാം വിളികളും ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമി സംഘം വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കു നേരെ കല്ലെറിഞ്ഞ സംഘം ഹോസ്റ്റൽ കെട്ടിടത്തിന് പുറത്തു നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും ഹോസ്റ്റൽ സൗകര്യങ്ങളും അടിച്ചു തകർക്കുകയും ചെയ്തു. 5 വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യങ്ങളും ജയ് ശ്രീറാം വിളികളുമായാണ് സംഘം എത്തിയതെന്നും ക്രിക്കറ്റ് ബാറ്റ്, കല്ല്, മറ്റ് ആയുധങ്ങൾ എന്നിവ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്നും വിദ്യാർത്ഥികളെ ഉദ്ധരിച്ച് മക്തൂബ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തോ ഹോസ്റ്റൽ പരിസരത്തോ പള്ളികളില്ലാത്തതിനാലാണ് അധികൃതർ ഹോസ്റ്റലിൽ അനുവദിച്ച സ്ഥലത്ത് വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തിയത്. കാവിഷാളുകൾ ധരിച്ചെത്തിയ ചിലർ തങ്ങളെ തള്ളിമാറ്റി ആരാണിവിടെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചതെന്ന് ആക്രോശത്തോടെ ചോദിക്കുകയും ഇവിടെ പ്രാർത്ഥിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. എന്നാൽ അവരുടെ ചോദ്യം മനസ്സിലായില്ലെന്നും ഉത്തരം നൽകുന്നതിന് മുമ്പ് തന്നെ ആക്രമിക്കാൻ തുടങ്ങിയെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഹോസ്റ്റലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. പോലീസിനെ വിളിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് അവരെത്തിയത്. കൺമുന്നിലുണ്ടായിട്ടും അക്രമികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്.